രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ രാജ്യമെന്നോ സംസ്ഥാനമെന്നോ അല്ല, ആഗോളമായി ലോകമൊന്നാകെയായി മാനവരാശി ഒന്നാകെ ഈ തീവ്രമായ അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം, രാജ്യം ഭരിക്കുന്ന പാർട്ടി, രാജ്യം ഭരിക്കുന്ന സർക്കാർ എന്നിവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഒരു ആശ്വാസ പാക്കേജ് കൂടാതെ മറ്റൊന്നും തന്നെ സാമ്പത്തിക രംഗത്ത് ഇടപെടുന്നതിനായി സർക്കാർ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ അടുത്തിടയ്ക്കാണ് കുട്ടനാട് കാവാലത്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 24 വയസ്സുള്ള ഒരു യുവതി ജീന ആത്മഹത്യ ചെയ്തത്. തൻ്റെ ജോലി നഷ്ടം സംബന്ധിച്ചുള്ള മാനസിക പ്രയാസങ്ങൾ മൂലമാണ് ജീന ആത്മഹത്യ ചെയ്യുന്നത്. ജീന ഒറ്റപ്പെട്ട ഒരു വ്യക്തിയോ സംഭവമോ അല്ല, ഇതുപോലെ എത്ര എത്ര പേർ, അത് സോഫ്റ്റ്വെയർ രംഗത്താകാം മറ്റേത് രംഗത്തുമാകാം, തൊഴിലാളികളാകാം, ഇപ്പോൾ രാജ്യ സംസ്ഥാനങ്ങൾ തോറും നടന്നു നീങ്ങുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, മൈഗ്രന്റ് ലേബേഴ്സ് ആവാം, ഇവരിൽ ആരുമാകാം, അവർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്, തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ്, അവരവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ രാജ്യത്തെ സർക്കാർ, കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വെറും തുച്ഛമായ ചില നടപടികൾ മാത്രമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. സർക്കാർ തന്നെ നേരത്തെ വെട്ടിച്ചുരുക്കിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം പുനഃസ്ഥാപിച്ചു. അതായത് 9,500 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ നിന്ന് ഈ ബജറ്റിലേക്ക് എത്തുമ്പോൾ വെട്ടിച്ചുരുക്കിയിരുന്നു. അതിന് പകരം ഒരു 10,000 കോടി രൂപ കൂട്ടിച്ചേർത്തു എന്നുള്ള ഒരു ചെറിയ നീക്കം മാത്രമാണ് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കാൻ സർക്കാർ ചെയ്ത ഒരു കാര്യം. ഇത് കൂടാതെയുള്ളത് കൂടുതലും ബജറ്റിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ കർഷകർക്ക് 6,000 രൂപ കൊടുക്കുക എന്നൊക്കെയുള്ളത് ബജറ്റിൽ നേരത്തെ തന്നെ വകയിരുത്തിയിരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ GDP 1% പോലും തുക ഈ ആശ്വാസ പാക്കേജിന് വേണ്ടി സർക്കാർ ചിലവഴിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മൾ നമ്മുടെ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കുന്നത്. അമേരിക്കയിലും മറ്റും ട്രില്യണുകൾ ചിലവിട്ടാണ് ആശ്വാസ പാക്കേജ് കൊണ്ടുവന്നിരിക്കുന്നത്. ജർമ്മനിയിലൊക്കെ അവരുടെ GDP 10%+ അവർ ആശ്വാസ പാക്കേജുകളായി കൊണ്ടുവന്നിരിക്കുന്നു. ഇക്കോണമിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇത്തരം വളരെ വ്യാപകമായ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് രാജ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ സർക്കാർ നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. പാകിസ്ഥാനിൽ പോലും, ഒരുപക്ഷെ ഇന്ത്യയുടെ ഇക്കോണമിയേക്കാൾ എത്രയോ പിന്നിൽ നിൽക്കുന്ന പാകിസ്ഥാനിൽ പോലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട നടപടികൾ ഉണ്ടായിരിക്കുന്നു. അവിടെയാണ് ഭാരത സർക്കാർ വെയിലത്ത്, പൊരി വെയിലത്ത് വിശപ്പ് കൊണ്ടും ക്ഷീണം കൊണ്ടും തളർന്ന് മരിച്ചു വീഴുന്ന മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഇന്ത്യ സർക്കാർ ഇത്തരം നിഷ്ക്രിയമായ ഒരു നടപടി സ്വീകരിച്ച് നിൽക്കുന്നത്. ഇന്ന് 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ പ്രതീക്ഷയോടെ ഇന്ത്യക്കാർ അത് നോക്കുന്നില്ല, അതിനെക്കുറിച്ച് കാണുന്നില്ല എന്ന് പറയുന്നിടത്താണ് സർക്കാർ സാമ്പത്തിക ഉത്തേജനത്തിനായി ഒന്നും ചെയ്യില്ല എന്നുള്ള നമ്മുടെ അവസാനത്തെ തുള്ളി പ്രതീക്ഷയും നശിച്ചു എന്നതിന്റെ തെളിവ് കിടക്കുന്നത്. സർക്കാർ പാട്ട കൊട്ടാനോ വിളക്ക് കത്തിക്കാനോ മറ്റോ പറയും എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷ. ചിലർ അതിൽ ആശ്വാസം കാണുന്നുണ്ടാവും, അത്തരം നടപടികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അതേസമയം രോഗം കണ്ടെയ്ൻ ചെയ്യാൻ പോയിട്ട് സാമ്പത്തികമായ ഒരു ഉത്തേജനത്തിനുള്ള ഒരു പാക്കേജ് പോലും പ്രഖ്യാപിക്കാൻ പറ്റാത്ത അത്ര ശുഷ്കമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈയിടയ്ക്ക് നമ്മുടെ ICMR സർക്കാർ ആവശ്യപ്പെട്ടു അത്ര ഗംഗാജലം കൊണ്ട് കൊറോണ മാറുമോ എന്ന് ഗവേഷണം ചെയ്യാൻ. ഇത്തരം വിവരക്കേടുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തെയും രാജ്യത്തെ മനുഷ്യരെയും, അവസാനത്തെ മനുഷ്യനെയും ദ്രോഹിക്കുന്ന ഒരു സംവിധാനമായി കേന്ദ്ര സർക്കാർ മാറുകയാണ്. ഇന്ന് 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിലൊരു സാമ്പത്തിക ഉത്തേജന പാക്കേജ് ഉണ്ടാവും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇനി അഥവാ അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇതുവരെ തുടർന്നു വന്ന നിഷ്ക്രിയത്വത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നടപടിയായിരിക്കും, ഒരു സർപ്രൈസ് ആയിരിക്കും.